കാഴ്ചയുടെ ലോകത്തിലേക്കാണ്. നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം കാണാതെ പോകുന്ന ചില ഫ്രെയിമുകൾ. ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ജീവിതം എന്തെന്നറിയുമ്പോൾ തീർച്ചയായും നാം കണ്ടറിയേണ്ട ചില ജീവിത കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം കുമിളി റോഡിലൂടെയാണ്, കെ കെ റോഡ്. ഈ കെ കെ റോഡിലൂടെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പം അണ്ണാടി വയൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കുറച്ച് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ, അതായത് അല്പം വൈകല്യ ബുദ്ധിപരമായും ശാരീരികമായും നമ്മളെക്കാൾ കുറച്ചുകൂടി കഴിവ് കുറഞ്ഞതും എന്നാൽ മറ്റൊരു തരത്തിൽ കഴിവ് കൂടുതൽ ദൈവം നൽകിയിട്ടുള്ളതുമായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം കാണാനുള്ള യാത്രയാണ്. കോട്ടയത്തിനടുത്തുള്ള വെള്ളൂരിൽ ഹോസ്പിറ്റലർ ഓർഡർ ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസ സഭയുടെ ഒരു സ്പെഷ്യൽ സ്കൂൾ. ജനിക്കുമ്പോൾ, ചിലപ്പോൾ വളർന്നു തുടങ്ങുമ്പോൾ ബുദ്ധിയുടെ ഇരുചുരേഖകൾ നഷ്ടപ്പെട്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം. നന്മയുടെ ഒരു ലോകം സ്വപ്നം കാണുകയും അവ സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തി. ബ്രദേഴ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ കോട്ടയത്തെ ഓഫീസിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്, കോട്ടയത്തെ കേന്ദ്രത്തിലാണ്. ഇവിടെയാണ് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ വളരെ കഠിനമായി പ്രയത്നിച്ച് അവരെ മുൻനിരയിലേക്ക് എത്തിക്കാനും അവരെ ജീവിതത്തിൻ്റെ നല്ല പാതയിലേക്ക് നയിക്കാനും വേണ്ടിയിട്ട് ഒരു കൂട്ടം ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ ഇവിടുത്തെ ഫാദറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. ബുദ്ധിമാന്ദ്യവും രോഗവും തളർത്തിയ ജന്മങ്ങൾക്കായി സമർപ്പിതമായവരുടെ ഒരിടം. തൻ്റെ കരുണയിലൂടെയും അനുഗ്രഹത്തിലൂടെയും പരിലാളനപൂരിതമായ ശുശ്രൂഷയിലൂടെയും രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും ലോകത്തിലേക്ക് നയിച്ച വലിയൊരു മനുഷ്യസ്നേഹിയായ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ, സെന്റ് ജോൺ ഓഫ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യം നിലനിർത്തുന്ന വലിയൊരു സംരംഭമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും പരന്നു കിടക്കുന്ന ഹോസ്പിറ്റലിലെ ഓർഡർ ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് എന്ന സഭ. 1572 തിരുസഭയുടെയും ലോകത്തിൻ്റെയും അംഗീകാരം ലഭിച്ച പ്രസ്ഥാനം. സ്പെയിനിലെ ഗ്രാനഡയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം മനുഷ്യനന്മയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ജർമ്മനിയിലെ ഹോസ്പിറ്റലർ ഓർഡറിൽ നിന്നും കേരളത്തിലെത്തിയ ബ്രദർ തൊഴിൽ പദ്ധതികൾ. അതിനു മുമ്പ് നമ്മൾ ഇവരെ അക്കാഡമിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, അതുപോലെ തൊഴിൽ അവസരങ്ങൾ, വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ബൈൻഡിങ് ഉണ്ട്, മെഴുകുതിരി, വിനയൽ ലോഷൻ, സോപ്പ് മേക്കിങ്, അതുപോലെ കാൻഡിൽ മേക്കിങ്, കൊന്ത, ഗ്രീറ്റിങ്സ് കാർഡ്, അങ്ങനെ പല കാര്യങ്ങൾ, സോപ്പ് നിർമ്മാണം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പേപ്പർ ബാഗ്സ്, നമ്മൾ പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അവർക്കാണ് അവരെ സംബന്ധിച്ചോളം ഒരു സേഫായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഇപ്പം അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജോലികളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ പേരൻസും നമ്മുടെ സമൂഹവും ഈ പ്രോഡക്ട്സ് വാങ്ങിക്കാനുള്ള ഒരു, അതായത് ബിസിനസ്, അതായത് മാർക്കറ്റ് നമ്മൾ കണ്ടെത്തണം. അപ്പം പിന്നെ നമുക്ക് ഇക്കണോമിക്കലാണ് ഉണ്ടാക്കിയാലും ഈ കുട്ടികൾ ഉണ്ടാക്കിയതല്ലേ വാങ്ങിക്കണോ, അല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് അല്ലേ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയാലും അത് നമുക്ക് മറ്റുള്ള കമ്പനികൾ ഒത്തിരി കോമ്പറ്റീഷൻ ആകുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഭയങ്കര നഷ്ടമായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതിലുപരി നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഇവർക്ക് പലതരത്തിലുള്ള ജോലികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം 10-12 പേരെ നമ്മളിവിടെ തൊഴിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ റിമ്യൂണറേഷൻ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അവർക്കത് പലരുടെയും പേരിൽ 5000 താഴെ രൂപയുള്ളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരും നമുക്ക് പാപ്പരല്ല, അവർക്ക് അതിനുള്ളൊരു
അവസരമുണ്ട്. അത് നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് മൊത്തത്തിൽ? എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ദിവസേന പോയി വന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ടല്ലോ. അതെ, ഇവിടെ ടോട്ടൽ ഇപ്പം 170 കുട്ടികളാണ്. അപ്പോൾ അതിൽ 115 കുട്ടികൾ ഇവിടെ 6 റെസിഡൻഷ്യൽ ഹോമിൽ താമസിക്കുക, ഏജൻസിൽ സെക്ഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ 55 കുട്ടികളും ഡെയിലി വന്നു പോവുകയാണ്. അപ്പോൾ അവരെ നമ്മൾ ഡേ കെയർ അല്ലെങ്കിൽ ഡേ സ്കോളേഴ്സ് എന്ന് പറയും. അവരെ ഡെയിലി നമ്മൾ ബസ് വിട്ട് അവരെ പിക്കപ്പ് ചെയ്യണം, തിരിച്ച് വിടുകയും വേണം. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ബോധം ഇതിനെപ്പറ്റി, ഇത്തരം കുട്ടികളെപ്പറ്റി അവരെത്രമാത്രം ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനായിട്ട് അച്ഛൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്? തീർച്ചയായിട്ടും. നമ്മുടെ PTA ആണ്, അതായത് പേരൻറ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, ടീച്ചേഴ്സ്, അതുപോലെ പ്രിൻസിപ്പൾ ദീപു ജോണെ, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സെൻറ്റ് ജോൺ ഓഫ് ഗോഡ്, അതുപോലെ മറ്റുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മളൊരു കൊടക്കീഴിൽ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും ശക്തി. അപ്പോൾ അവരുടെയൊക്കെ ആ മോട്ടിവേഷൻ നമ്മളെ ഒത്തിരി പ്രചോദനം നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്ന പേരൻസിന് എപ്പോഴൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടും, അവർക്കെല്ലാം റിഫ്രഷ്മെൻ്റ് കോഴ്സും അവയർനെസ് പ്രോഗ്രാമും നമ്മൾ റിസോഴ്സ് ടീച്ചേഴ്സിന് യൂണിവേഴ്സിറ്റിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തി അവർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പേരൻ്റൽ കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ഈ കുട്ടികളുടെ കഴിവുകളെ എന്താണെന്നും മനസ്സിലാക്കേണ്ട അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തായാലും ഇത്തരം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. തീർച്ചയായും ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കും ഇപ്പോഴും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് നടത്തണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പ് ഉണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് അത്ര എളുപ്പമുള്ള ഏരിയകളാണ്. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വേണ്ടതായിട്ടുള്ള സഹായം ലഭിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡ് എക്സ്പെൻസസാണ്. അല്ലാതെ പിന്നെ നമുക്ക് ധാരാളം സ്റ്റാഫ് അംഗങ്ങളുണ്ട്, 60 കൂടുതൽ സ്റ്റാഫുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ന്യായമായിട്ടുള്ള കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നവരുടെ ജസ്റ്റിസ് ആയിരിക്കില്ല. അപ്പം പിന്നെ നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇവരെ കെയർ ടേക്കേഴ്സിനെ, ഹെൽപ്പേഴ്സിനെ കിട്ടാനുള്ള മാർഗം. ഇന്നിപ്പം കുടുംബങ്ങളെല്ലാം സ്മോൾ ഫാമിലി നോമല്ലേ. അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളുള്ള സ്ഥലത്തൊന്നും ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളെ 10th ക്ലാസ്സാകത്തെ ആയമാരെ കിട്ടുമായിരുന്നു, ഇന്നിപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനില്ല. സ്പെഷ്യലി എഡ്യൂക്കേറ്റേഴ്സ്, അപ്പം സ്പെഷ്യലി ടീച്ചേഴ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പം കോട്ടയം ജില്ലയിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് വഴി NOC വേണം, NOC ഉണ്ടെങ്കിൽ റീഅപ്ഡേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ട്രെയിനിങ് കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് NOC കൊടുത്തെങ്കിലുള്ള നമ്മളെ ഈ കോഴ്സ് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ വ്യക്തികളുടെ ഭാഗത്ത് നിന്നുള്ള സ്പോൺസറിംഗ് സ്വീകരിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും സ്വീകരിക്കുക. അപ്പം നല്ല ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ആ തയ്യാറെടുപ്പും ആ ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, ആ ജനറോസിറ്റി നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകണം. കാര്യം ഇവിടെ നടത്തിക്കുന്ന ഇപ്പോൾ ഹൈഡ്രോതെറാപ്പി അതുപോലെ തന്നെ പല സംഗതികളും ഈ PTA പേരൻസ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ, അപ്പോൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാ. അപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തയ്യാൻ തയ്യാറാ. അപ്പോൾ അവനെ ബോധവൽക്കരിക്കുക. പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ബിസിനസ് ഷോപ്സുകളൊക്കെ പോയി നമ്മളെന്തെങ്കിലും സ്പോൺസർ ചെയ്യുക ബാങ്ക് വഴിയായിട്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനോട് ശരിക്കും നല്ല തൊലിക്കിട്ട് വേണം ചോദിക്കാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ്. ഇപ്പോൾ ജോൺ ഓഫ് ഗോഡും കൈ നീട്ടി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വേറൊരു പാവപ്പെട്ട ചോദിച്ചാൽ അങ്ങ് കൊടുത്തിട്ട് പോകും, പിന്നെ വീണ്ടും തിരിച്ചു ചെല്ലോ, അത് തീർന്നു പോയതുകൊണ്ട്. അപ്പോൾ ആ നമ്മൾ എല്ലാം ജീവിക്കുന്ന അങ്ങനെയല്ല. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടില്ലാത്ത ദിവസത്ത് ഈ പിള്ളേർക്ക് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് ഉണ്ടാകണം, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്ന് പോരുക, അതിൻ്റെ വളർച്ച ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ പൊതുവായ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഫാദറിന് ഒരു പക്ഷേ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവാം ഈ സ്ഥാപനത്തെപ്പറ്റി, ഇനി ഇതിൻ്റെ തുടർച്ചയെപ്പറ്റി. എന്താണ് അത്തരം ഭാവി സ്വപ്നങ്ങൾ? എൻ്റെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് നോക്കുകയാണെങ്കിൽ മാതാപിതാക്കന്മാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ പലപ്പോഴും അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തം മക്കൾ അവരുടെ മാതാപിതാക്കന്മാരുടെ കാലശേഷം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അവരുടെ ആശങ്ക. അപ്പോൾ അത് പലപ്പോഴും മാതാപിതാക്കന്മാർ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഈ ലോകത്തുനിന്ന് യാത്ര പറയാൻ വരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഇതിനുവേണ്ടി ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. അപ്പം ലൈഫ് ലോങ് റെസിഡൻഷ്യൽ കെയർ, ആജീവനാന്ത റെസിഡൻഷ്യൽ കെയറിന് വേണ്ടി ഒരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം അത് നമുക്ക് മാതാപിതാക്കന്മാരുടെ സഹായത്തോടെ ചെയ്യാമെന്നേ ഉള്ളൂ. കാരണം കുട്ടികളുടെ അവകാശ ആനുകൂല്യങ്ങൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബിൽഡിംഗ് പണിയുക, എന്നിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് കോർപ്പസ് ഫണ്ടായിട്ട് സൂക്ഷിക്കുക, അതുകൊണ്ട് തന്നെ അവരെ നോക്കാനുള്ള കെയർ ടേക്കേഴ്സിൻ്റെയും സാലറി മാറ്റി വെക്കുക. അപ്പം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരെ നമ്മളിവിടെ ശുശ്രൂഷിക്കാനുള്ള സംവിധാനം തുടങ്ങി. അപ്പോൾ 30 ഓൾറെഡി നമുക്ക് ഇന്ന് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു വീട്. അപ്പോൾ ആ വീട്, രണ്ടാമത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ
ഇങ്ങനെയുള്ള മാതാപിതാക്കന്മാരുണ്ട്, അവരുടെ അവർക്ക് എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ ഇവിടെ ആക്കും. അപ്പം റിസ്പൈറ്റ് പ്രോഗ്രാം, അപ്പം ആ കുട്ടികളെ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഇവിടെ നമ്മൾ കെയർ കൊടുക്കുന്നു, മാതാപിതാക്കന്മാർ തിരിച്ചു വന്ന് കൊണ്ടുപോകാം. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും വിഷമമായ കാര്യങ്ങളെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ആജീവനാന്ത സെൻറ്റർ, അത് നമ്മുടെ ജോണക്കോടി സിസ്റ്റേഴ്സ് നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുവേണ്ടി ചെയ്യാൻ പറ്റും. നമ്മൾ അച്ഛന്മാരൊക്കെ ആയതുകൊണ്ട് പെൺകുട്ടികളായിരുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ പലതരത്തിലുള്ള തൊഴിൽ കൊടുത്ത് അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് വേറൊരു സ്വപ്നം. നമ്മൾ എന്ത് ചെയ്താലും ജനം അംഗീകരിക്കുന്നു, അതിനകത്ത് സ്വാർത്ഥതയില്ല, നിസ്വാർത്ഥമായ സേവനം എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളെ സഹായിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇപ്പം ഉദാഹരണത്തിന് മദർ തെരേസ, മദർ തെരേസയ്ക്ക് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ലോകം മുഴുവൻ അറിഞ്ഞ് നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇന്നിപ്പം മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അങ്ങേയറ്റം അംഗീകരിക്കുകയും അവർക്ക് ധാരാളം സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളും ചെയ്യുന്ന കാര്യങ്ങൾ നീതിയുക്തമായിരിക്കണം. പിന്നെ ഞങ്ങളുടെ സഭയുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓഫ് സെൻറ്റ് ജോൺ കോഡിൻ്റെ 5 വാലീസുണ്ട്. ആ വാലീസിന് അധിഷ്ഠിതമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ ഹോസ്പിറ്റാലിറ്റി, എല്ലാവരുടെയും ആതിഥ്യം മര്യാദയോടും വെൽക്കമിംഗ് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തെ ജസ്റ്റിസ്, എല്ലാവരുടെയും നീതിപൂർവ്വം നമ്മൾ ഒരുപോലെ കണക്കാക്കുക. മൂന്നാമത്തെ കമ്പാഷൻ, അനുകമ്പയോടുകൂടി സ്നേഹത്തോടെ അവരെ കൈകാര്യം. നാലാമത്തെ നമ്മൾ റെസ്പെക്റ്റ്, എല്ലാവരെയും നമ്മൾ ആദരവ് ബഹുമാനിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സലൻസ്, എന്ത് ചെയ്താലും ശരി നല്ല സർവീസ്, എക്സലൻസ് സർവീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് മുമ്പിലും ജനങ്ങളുടെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കും. അതാണ് ഈ 5 വാല്യൂസാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കോൺക്രിയേഷൻ വഴിയായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഓർഡർ സെൻറ്റ് ജോൺ അപ്പോഴിൻ്റെ ജനറലേറ്റ് നേടിയിട്ടിരിക്കുക പോളിസി. തീർച്ചയായും ഇത് എത്രമേൽ ദൈവികവും എത്രമേൽ മഹത്തരവുമായ ഒരു ആശയമായതുകൊണ്ട് തന്നെ തീർച്ചയായും അത് പ്രാവർത്തികമാകാൻ എല്ലാ ഭാഗത്തു നിന്നുള്ള സഹായം ബ്രദറിന് ലഭിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. വളരെ നന്ദി. സ്നേഹത്തിൻ്റെ പൂമരത്തണലാണ്. നിറങ്ങളെ തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ, അക്ഷരങ്ങളെയും അക്കങ്ങളെയും തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ, കുട്ടികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വിവിധ പരിശീലനങ്ങളിലൂടെ ബുദ്ധിമാന്ദ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ലോകത്ത് നിന്ന് ഇവർക്ക് ഒരു മടക്കയാത്ര. ഇവരെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ ഇവിടുത്തെ സഹപ്രവർത്തകരും ഒപ്പമുണ്ട്. ആദ്യമായി ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുന്നു. അതിനുശേഷം സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തതിന് ശേഷം അസസ്മെൻറ്റ്, പല ചെക്ക് ലിസ്റ്റുകളുണ്ട് ഈ മേഖലയിൽ കുട്ടികളെ ഒന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് അസസ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഗോൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കുട്ടികളുടെ പഠനക്രമം പോവുക. പിന്നെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആവശ്യമായ എല്ലാ സംഗതികളും നമ്മൾ സ്കൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമായിട്ടുള്ളത്. അതിന് സ്പോർട്സ്, മ്യൂസിക്, ആർട്സ്, ചില കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടാവാം, ചില കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി ആവശ്യമുണ്ടാവാം. അപ്പോൾ ഇവയൊക്കെ നമ്മൾ അവർക്ക് ആവശ്യാനുസരണം നമ്മൾ അവർക്ക് നൽകുന്നു. അങ്ങനെ കുട്ടികളുടെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടി ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ 3 ടേമിലായിട്ട് ഇവാലുവേഷൻ നടത്തുന്നു. ഫൈനൽ ഇവാലുവേഷൻ്റെ ബേസിൽ നമ്മൾ കുട്ടികൾക്ക് പ്രൊമോഷൻ നൽകുന്നു. ഇപ്പോൾ നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ കുട്ടി പേരെഴുതാൻ പഠിക്കണമെങ്കിൽ ഒരു വർഷമൊക്കെ നമ്മൾ ടീച്ചേഴ്സ് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ചില കുട്ടികൾ ഐ ക്യു കൂടുതലുള്ള കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ടും പോകുന്നു. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്ന ഡിഫറൻ്റലി ഏബിൾഡ് എന്നാണ്. പലപ്പോഴും ബുദ്ധിയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളിലും, സ്പോർട്സിലോ ആർട്സിലോ മ്യൂസിക്കിലോ ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും അവർ. അപ്പോൾ ആ കഴിവുകളെ കണ്ടെത്തി അത് കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നല്ല ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രമുഖമായ ലക്ഷ്യം. ഇന്ന് ഏതാണ്ട് 170 കുട്ടികൾ നമ്മൾ വിവിധ രീതിയിലുള്ള ഈ ട്രെയിനിങ്ങുകൾ കൊണ്ട് നമ്മുടെ ഇവിടെ പരിശീലനം നേടുന്നു.
കേരളത്തിലെ തന്നെ വളരെ നല്ല ഒരു മോഡൽ സെൻ്ററായിട്ടും ഒരു ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടും ഒക്കെ വളർന്നു വരുന്ന ഒരു സ്കൂളാണ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സ്പെഷ്യൽ സ്കൂൾ. മറ്റു പല സ്കൂളുകാരും ഒരു നാഷണൽ ലെവലിൽ ഒരു റെഫറൻസ് ആയിട്ടൊക്കെ ഞങ്ങളെ കാണുന്നു എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ട്രെയിനിങ്ങിലൂടെ സെൻറ്റർ വളരെ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആതുര സേവനം ജീവിതവ്രതമായി സ്വീകരിച്ച സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിസഭ തിരിച്ചറിവിലൂടെയും അനുഭവ പാഠങ്ങളിലൂടെയും കണ്ടെത്തിയത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ മോചനപാതയാണ്. കർമ്മകാന്ഡത്തിൽ പുതിയ പാഠം പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു ഈ കുട്ടികളെ സമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പല മാതാപിതാക്കളും തങ്ങളുടെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ വീട്ടിൽ തന്നെ ആരും അറിയാതെ പുറംലോകം അറിയാതെ വളർത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പല സോഷ്യൽ അവയർനെസ് പ്രോഗ്രാംസും ക്ലാസ്സസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് പല അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിൽ നിന്നും അതുപോലുള്ള ഏജൻസികളിൽ നിന്നെല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഇവർക്ക് സർക്കാർ നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം നേടുന്നതിനായി നമ്മൾ പാരൻസിനെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പിള്ളേരുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ദേശാതിർത്തികൾ നോക്കാതെ ജീവിതത്തിൻ്റെ നിറക്കാഴ്ചകൾ അനുഭവിക്കാൻ കഴിയാതെ പോയ സ്നേഹത്തിൻ്റെയും ഇവിടെ ഈ കുട്ടികളെ ശരിക്കും തൊഴിൽ അധിഷ്ഠിതമായിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. അവരെ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിനുള്ളൊരു ഉപാധി കണ്ടെത്തത്തക്ക വിധം അവരെ പ്രാപ്തരാക്കി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് പലരും ഇവിടെ തന്നെ ഉണ്ട് എങ്കിൽ പോലും വളരെ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ. എന്തെല്ലാം സാധനങ്ങളാണ്, പാവ, അതുപോലെ തന്നെ പില്ലോസ്, മെഴുകുതിരികൾ, അതുപോലെ തന്നെ വള, മാല, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ നല്ല ചോക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക കുട്ടികൾ. പിന്നെ മെഴുകുതിരി, പൂക്കൾ, നോട്ട് ബുക്കുകൾ, അങ്ങനെ എന്തൊക്കെ ഈ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതിനൊക്കെ മാക്സിമം എഫേർട്ട് എടുത്ത് അവരിത് ചെയ്യുന്നുണ്ട്. ഇത് അവരെ സംബന്ധിച്ചൊരു ട്രെയിനിങ് കൂടിയാണ്, ഒരു മുത്ത് കോർത്തെടുക്കാൻ, ഇത്ര ഇങ്ങനെയൊക്കെയുള്ള മാല ഉണ്ടാക്കാൻ ഒരു മുത്ത് കോർത്തെടുക്കാൻ നമ്മൾ സാധാരണ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ശ്രമം ഈ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ഒരു കോൺസെൻട്രേഷൻ, അവരുടെ ഒരു ബൗദ്ധികമായ വികാസമൊക്കെ ആയിരിക്കണം ഇവിടെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ കൊണ്ട് മാലകളും വളകളും മറ്റനേകം കൗതുക തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി മെഴുകുതിരി ഉണ്ടാക്കും. പ്രകാശത്തിനായി ഓരോ മെഴുകുതിരി നിർമ്മിക്കുമ്പോഴും ഇവരുടെ ജീവിതം വെളിച്ചത്തിലേക്ക്, പുതിയ അറിവിലേക്ക് മുന്നേറുകയാണ്. തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ബുക്ക് ബൈൻഡിങ്ങും പശുപരിപാലനവും മറ്റു വളർത്തുമൃഗങ്ങളെ പൂച്ചുമെല്ലാം ഇവിടെയുണ്ട്. ഒപ്പം കൃഷിയുടെ പാഠങ്ങളും പഠിച്ചെടുക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും മറ്റുള്ളവരെ പോലെ കഴിവും പ്രാപ്തിയും ഉള്ളവരാക്കി ഈ കുട്ടികളെ മാതാപിതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് മാനേജ്മെൻറ്റും മാതാപിതാക്കളോട് യോജിച്ചുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഇവിടെ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ്
അവധിക്കാലത്ത് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയാൽ അത് അതേപടി തന്നെ പിന്തുടരുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഞങ്ങൾക്ക് നൽകുകയാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന ട്രെയിനിങ് വീട്ടിലും തുടരാനും അതുവഴി കുട്ടിയുടെ എല്ലാ സർവോന്മുഖമായ ഒരു ഉയർച്ച ഉന്നമനം ബൗദ്ധികമായിട്ടും ശാരീരികമായുമുള്ള ആ ഒരു ഉന്നമനം ഞങ്ങൾക്ക് സാധിക്കാൻ വളർത്തിയെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകളും യോഗയും പ്രാർത്ഥനയും ഒക്കെ നൽകി കായികശേഷിയും സംസാരശേഷിയും എല്ലാം വളർത്തിയെടുക്കാം. മറ്റ് സ്പെഷ്യൽ സ്കൂളുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സ്കൂളിൽ. അതിലൊരു പ്രധാന കാര്യം ഈ സ്കൂളിൽ ഇവിടുത്തെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ കാണുന്ന സ്വിമ്മിംഗ് പൂൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മത്സരം നടത്താൻ പാകത്തിനുള്ള അളവിൽ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. അതിലവർ ശരിക്കും പറഞ്ഞാൽ ചാടി മറിയെ വേനൽക്കാലത്ത് അവർ വളരെ സന്തോഷത്തിലായി വെള്ളത്തിൽ. ഇവരുടെ ബൗദ്ധികമായ വികാസത്തിന് നീന്തൽ എത്രമാത്രം ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ നീന്തൽ പൂൾ. ഒരു ചെറിയൊരു പൂൾ അപ്പുറത്തുണ്ട്, അതിൽ ചെറിയ കുട്ടികൾ അതിൽ നീന്തി പരിശീലിക്കും. അതിനുശേഷം അവർ കുറച്ചുകൂടെ മുതിരുമ്പോൾ ഈ പൂളിലോട്ട് മാറും. അതാണ് അവർ ചെയ്യുന്നത്. ഈ ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികൾ അവർ പലപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പം അവരുടെ ഒരു ഹൈപ്പർ ആക്റ്റിവിസത്തിന് ഒരു കുറവ് വരുത്താൻ അവരുടെ ഈ നീന്തൽ പരിശീലനം വളരെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ അധ്യാപകർ പറയുന്നത്. ഇവിടെ നൃത്തം അഭ്യസിപ്പിക്കുന്നു. നൃത്തത്തിൻ്റെ വിവിധ വശങ്ങളിൽ ചിട്ടയായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നൃത്തച്ചുവടുകൾ വയ്ക്കുമ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ആഹ്ലാദം വാക്കുകൾക്കും അപ്പുറമാണ്. കലാരംഗത്തും കായിക രംഗത്തും ഇവരുടേതായ പുതിയ ലോകം സൃഷ്ടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും വളർത്തിയെടുത്താൽ ഒരുപക്ഷെ സമൂഹം അവരെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാതെ പോയാൽ വീണ്ടും അഭയം ഇവിടെ തന്നെയാണ്. ഇവിടെ ഇതാ തിരിച്ചു പോകാനിടമില്ലാതെ വേണ്ടുവോളം സ്നേഹം അനുഭവിച്ച് കീഴിൽ ഒരു ആറോളം പ്രത്യേക പ്രത്യേക ഭവനങ്ങൾ, അതായത് പ്രത്യേക പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ട്. അതിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും പെട്ടവരാണ് ഓരോ. ഇതിപ്പോൾ ദീപ്തി ഭവൻ, ദീപ്തി സദൻ അല്ലേ, ദീപ്തി സദനാണ്. ദീപ്തി സദനിൽ ഒരു 10-13 കുട്ടി 15 പേരുള്ള പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സമൂഹം അധികം ഉൾക്കൊള്ളാൻ അത്ര ഒരു മാനസികാവസ്ഥയിലേക്ക് പഠനത്തിൻ്റെ ഒരു കാലാവസ്ഥ ശേഷമൊക്കെ ഇവിടെ തന്നെ ഒരു ലൈഫ് ലോങ് ആജീവനാഥം ഇവിടെ തന്നെ താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ള അന്തേവാസികളാണ് അവരൊക്കെ. പ്രാർത്ഥനയോടെ ഭക്ഷണത്തെ മുന്നിലിരിക്കുന്ന ഇവരിൽ പലർക്കും ഭക്ഷണം കഴിക്കാനോ അവ വാരിത്തിന്നാനോ ഒന്നും അറിയില്ലായിരുന്നു. മനസ്സ് നോവിപ്പിക്കുന്ന, ആരുടെയും കണ്ണീരനടിക്കുന്ന കാഴ്ചയായി മാറിയിരുന്ന ഈ കുഞ്ഞുങ്ങൾ സ്വയം ബോധത്തിലേക്ക് തിരിച്ചറിവിലേക്ക് തൊഴിൽ പരിശീലനം, കലാപരിശീലനം, കായിക പരിശീലനം, കാർഷിക കാർഷികാനുബന്ധ പരിശീലനം തുടങ്ങി വിവിധ പദ്ധതികളിലൂടെ നടത്തിച്ച് ഓരോ കുട്ടിയെയും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമായ വ്യക്തിയാക്കി മാറ്റിയെടുക്കാൻ ഒരു സ്നേഹമുണ്ടായ ഇവിടെ സദാ സേവന സന്നദ്ധമാണ്. സേവനവും പ്രാർത്ഥനയും ഒരു കൂട്ടം കുട്ടികൾക്ക് നൽകുന്നത് പുതിയ ജീവിതത്തിൽ പുതിയ നിറക്കാഴ്ചകളാണ്. വരയുടെയും വർണ്ണങ്ങളുടെയും അറിവുകളിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വെളിച്ചത്തിലേക്കുള്ള യാത്ര.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾ ഷോറൂം ഇപ്പോൾ കണ്ണൂർ കല്യാശ്ശേരിയിലും. മാർബിളുകൾ രാജസ്ഥാൻ വിലയിലും ഗ്രാനൈറ്റുകൾ ബാംഗ്ലൂർ വിലയിലും ടൈലുകൾ ഹോൾസെയിൽ വിലയിലും ലഭ്യമാകുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം A1 ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾസ്, കല്യാശ്ശേരി, കണ്ണൂർ. പ്രൗഢി നിറഞ്ഞ വുഡൻ ഫർണിച്ചറുകൾക്ക് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയുള്ള രവീന്ദ്ര ഫർണിച്ചർ. ഫർണിച്ചർ പരമ്പരയിലെ കുലപതി രവീന്ദ്ര ഫർണിച്ചർ, പട്ടം, തിരുവനന്തപുരം. ഫ്രെയിംസ് ഓഫ് കെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. വിലാസം: ടെലിടെൽ TV, തിരുവനന്തപുരം 3. ഫോൺ നമ്പർ 9447012344.